അപ്പോൾ നമ്മൾ ഇവിടെ തേക്ക് മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ എല്ലാം അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും വരണേ. ഞങ്ങൾ ഈ പിന്നെ തേക്ക് കാണുന്ന ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അതാ ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ് ആ തേക്കൊക്കെ ഉള്ളത്. അതൊക്കെ ഞങ്ങൾ ആദ്യം കാണിച്ചു തരാം കേട്ടോ. ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം തന്നെ കാണാൻ വേണ്ടിയിട്ട് പോകട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ അകത്തത്തെ വീഡിയോ ഫുള്ള് എടുത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അകത്തെ വീഡിയോ കാണിച്ചു തരാം. പുറത്ത് കുറച്ച് ഭാഗങ്ങളാണ് ഈ കാണിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കാണുക. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ, നമ്മുടെ തേക്ക് മ്യൂസിയത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതെല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതുപോലെ തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കണൊന്ന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മറക്കാതെ നിങ്ങൾ ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്തോളുന്ന ഓപ്ഷനൊക്കെ അമർത്തുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒക്കെ ഭയങ്കര രസമാണ്. ഇത് പുറത്താണ്. ഇനി വീണ്ടും അകത്ത് പോയിട്ട് കുറേ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അത് കാണാം നമുക്ക്. അപ്പോൾ തേക്ക് കൊണ്ടുണ്ടാക്കിയ ഒരുപാട് ഫർണിച്ചറുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ വലിയൊരു തേക്ക് മുറിച്ച് വെച്ചിട്ടുള്ളതുണ്ട്. ഇതിൻ്റെ മുകളിൽ സ്റ്റെയർ കേസ് കയറി പോയാൽ ഇതിൻ്റെ മുകളിലുണ്ട് ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ടോ. അപ്പോൾ നമ്മളിത് നേരിട്ട് വന്ന് കണ്ടാൽ തന്നെ നമുക്കതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ കഴിയുള്ളൂ. ഇതിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഭംഗി കിട്ടണില്ല. അപ്പോൾ ഇഷ്ടം പോലെ ഫോട്ടോകൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ പല പല ഇനം തേക്കുകളുടെ ഫോട്ടോകൾ വെച്ചിട്ടുണ്ട്. ചിത്രശലഭങ്ങൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. തേക്ക് മരങ്ങൾ, നമ്മൾ കാണാത്ത സൈസ് മരങ്ങൾ, ഇലകൾ കണ്ടോ. പിന്നെ ഇതിന് ഓരോ ഐറ്റം എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ഇനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാൻ. പിന്നെ എന്താ പറയുക, ഈ ചിത്രങ്ങൾ കണ്ടാൽ തന്നെ ജീവനുള്ള തേക്കാണെന്ന് തോന്നും. പിന്നെ ചിതൽപ്പുറ്റൊക്കെ ഉള്ളിൽ സൂക്ഷിച്ചേക്കണതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ ചുമർ ചിത്രങ്ങളിലൊക്കെ നമ്മൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരുപാട് ഇനത്തിൽപ്പെട്ട തേക്കുകളും അതിൻ്റെ വിത്തുകൾ, അതിൻ്റെ ഇലകൾ, അതിൻ്റെ പേരുകൾ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും അത് വായിച്ചൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ നിന്നാൽ പോലും നമുക്ക് അത് മുഴുവനും മനസ്സിലാക്കാനും പഠിക്കാനും പറ്റൂല. അതിന്മാത്രം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കേട്ടോ. ഈ നമ്മുടെ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള നേരിട്ട് കാണുമ്പോൾ നല്ല രസമായിരുന്നു കാണാൻ കേട്ടോ. നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു ഇതിൻ്റെ ഉള്ളിലൊക്കെ. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. അപ്പോൾ എല്ലാവരും നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലേക്ക് പോരുക. ഇവിടുന്ന് നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരുപാട് ചിത്രശലഭങ്ങൾ, ജീവനില്ലാത്ത ചിത്രശലഭങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അതൊക്കെ വന്ന് കാണണമെങ്കിൽ നമ്മൾ അതൊക്കെ കണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വരണം കണ്ടോ. നല്ല നല്ല എന്താ പറയുക, ചെതൽ ഇത് കണ്ടോ, പൂമ്പാറ്റകൾ, ചിത്രശലഭങ്ങൾ, ഈച്ചകൾ, പിന്നെ ഇതുകൊണ്ട് ഇതൊക്കെ അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ കേട്ടോ. പരാഗണ വസ്തുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് പരാഗണ, പിന്നെ എന്താ പറയുക, പരാഗണം ചെയ്യണ ഈച്ചകൾ, തുമ്പികൾ, അതുപോലെ അവരുടെ എല്ലാം അവിടെ എഴുതി വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പൂമ്പാറ്റകൾ, ചിത്രശലഭങ്ങൾ, ഇതൊക്കെ ജീവനില്ലാത്തതാണ് കേട്ടോ. തേക്കും തോട്ടത്തിൽ ധാരാളമായിട്ട് കാണുന്ന ചിത്രശലഭങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഒക്കെ എന്തെന്ന് പറയാൻ, മുട്ട് സൂചിമ കുത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലാവരും അടന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കണ്ടോ തേക്ക് തോട്ടത്തിലെ ചിത്രശലഭങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് കണ്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ശരിക്കും നമ്മൾ കണ്ട പിന്നെ നല്ല ജീവനുള്ള പൂമ്പാറ്റകളാണ് നമുക്ക് തോന്നിപ്പോവും. പ്രാണികൾ കണ്ടോ, ഇഷ്ടംപോലെ പ്രാണികൾ, നമ്മൾ തീരെ കാണാത്ത പ്രാണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കാണാൻ. നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും നിലമ്പൂര് തേക്ക് മ്യൂസിയത്തിലേക്ക് വന്നിട്ട് ഈ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോവുക. പല വിധത്തിലുള്ള വണ്ടുകൾ, പാറ്റകൾ, പ്രാണികൾ എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു.
ഞാൻ ഒരുപാട് ഫോട്ടോസൊക്കെ എൻ്റെ ഫോണിൽ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി അത് ഇങ്ങനെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്താൽ നമ്മുടെ ഫോണ് ഹാങ് ആവും അല്ലേ, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് നമ്മുടെ ഫോണിന്. ഒരുപാട് ചിത്രങ്ങളും വീഡിയോസും ഒക്കെ കയറിയാൽ നമ്മുടെ ഫോണിൽ അത് താങ്ങാൻ പറ്റൂല. അത് മാത്രം ഇല്ല, എന്താ സ്പേസ് ഇല്ലാത്തത് കാരണം. അപ്പോൾ ഒരുപാട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുറച്ച് നിങ്ങൾക്ക് നല്ല നല്ല ഭാഗങ്ങൾ കാണിച്ചു തന്നിട്ട് ബാക്കിയൊക്കെ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. വിശദമായിട്ട് ഞാൻ നിങ്ങളെയൊക്കെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുകയായിരുന്നു. ഇതൊക്കെ ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ചുമരിലാണ് കേട്ടോ, ചുമർ ചിത്രത്തിലാണ് കണ്ടോ, കാട്ടുപോത്തുകൾ കണ്ടോ, ഓരോരോ പിന്നെ ജന്തുക്കൾ കണ്ടോ, ഉടുമ്പ്, അതുപോലെ പല പല കണ്ടോ, വിഷച്ചിലന്തി, ചിതൽപുറ്റ്, ആന കാട്ടിൽ. ശരിക്കും കണ്ടാൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ പോലെ തോന്നിച്ചു. മ്ലാവ്, മ്ലാവ് പറഞ്ഞിട്ടൊരു മൃഗമാണ്, ഈനാമ്പീച്ചി, ഇതൊക്കെ അവിടെ ചിത്രങ്ങളായിട്ട് വെച്ചൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ പണ്ടൊക്കെ തേക്കിൻകാട്ടിലുള്ള മൃഗങ്ങളാണെന്നാണ് തോന്നുന്നത്, അതുകൊണ്ടായിരിക്കും അതൊക്കെ അവിടെ വെച്ചിട്ടുള്ളത്. അത് അവർ അതിനങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഈ മൃഗശാലയിൽ പോയാലും എവിടെ പോയാലും ഇതുപോലെയുള്ള മൃഗങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റൂല. പല പല തരത്തിലുള്ള തേക്കുകൾ ഉണ്ട് കേട്ടോ, നല്ല രസമായിരുന്നു തേക്കുകളൊക്കെ കാണാന്. ഇല ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഒരു സൈഡിലായിട്ട് വിളവെടുപ്പ് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വാള്, കോടാലി, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പരമ്പരാഗത വിളവെടുപ്പ് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ചുറ്റിക, ഇതിൻ്റെയൊക്കെ എന്താ പറയുക, പിടിയൊക്കെ നല്ല തേക്കാണ്. അപ്പൊ കാണാത്തവർക്ക് എന്തായാലും ഇതൊക്കെ ഒരു കൗതുകം ആയിട്ട് തോന്നും. ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഇതൊരു കൗതുകമായിട്ട് തോന്നും. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി പുറത്തുള്ള വീഡിയോ ആയിട്ട് വീണ്ടും ഒരു ദിവസം കൂടി ഞാൻ വരും കേട്ടോ. കണ്ടോ, തേക്ക് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ പിടിക്കുന്നതൊക്കെ കണ്ടു. തേക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു അടിപൊളി മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഇപ്പോൾ ഈ ചുമർ ചിത്രങ്ങളൊക്കെ കണ്ടാൽ തോന്നും നമുക്ക് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ ശരിക്കുള്ള മരങ്ങളാണെന്നൊക്കെ തോന്നിപ്പോകുന്ന വിധത്തിലുള്ള ചിത്രങ്ങളായിരുന്നു. ഓരോരോ തേക്കുകൾ കണ്ടോ, നല്ല കാതലുള്ള തേക്കുകൾ. ഓരോ തേക്കിൻ്റെ പേരൊക്കെ പറഞ്ഞ് അതിമേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തേക്കുകൾ. ഇത് കണ്ടോ, നിലമ്പൂർ തേക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ തേക്കിനും ഓരോരോ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാൻ. തേക്ക് കൊണ്ടുണ്ടാക്കിയ ഇരിക്കണ ഇരിപ്പിടങ്ങളാണ് ഊഞ്ഞാല. നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ അതിൽ ഇരിക്കാനൊന്നും നമ്മളെ സമ്മതിക്കൂല. അയമ ഇരിക്കരുത്, തൊടരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ ഉപകരണങ്ങളാണ് ഇതൊക്കെ, എല്ലാം ഇവിടുന്ന് കാണാൻ കഴിയും. നിലവിളക്ക് ഒക്കെ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ അധികവും ഇവിടെ ഉള്ളത്. ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഇതിലേറെ ഇനിയും ഉണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് ബോറടിക്കുക വിചാരിച്ചിട്ട് ഇനി ഒരൊറ്റ വീഡിയോയും കൂടെ ഇത് വൈൻഡ് അപ്പ് ചെയ്യണം. എനിക്ക് ഒരു വീഡിയോയും കൂടെ ചെയ്യണം, അത് പുറത്തുള്ള നല്ല ചെടികളും നല്ല കാഴ്ചകളും ആയിട്ട് ഒരു വീഡിയോയും കൂടെ ഞാൻ ചെയ്യും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഈ പിന്നെ അകത്തുള്ള കാഴ്ച ഇതോടുകൂടി ഞാൻ നിർത്തുകയാണ്, വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഇനി പുറം കാഴ്ചകളായിട്ട് വേറൊരു വീഡിയോയുമായിട്ട് കാണാം. തേക്ക് കൊണ്ടുണ്ടാക്കിയ കട്ടിലുകളൊക്കെയാണിത്. ഒരുപാട് വർഷം പഴക്കമുണ്ട് കേട്ടോ ഇതിനൊക്കെ. കുഞ്ഞാണിയൊക്കെ എന്നോട് അതെടുക്ക് ഇതെടുക്ക് എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടി കാണിച്ചു തരിയായിരുന്നു. പറകള്, നെല്ല കളക്കണ, പിന്നെ പെട്ടികള്, പത്തായം, പത്താഴം എന്നൊക്കെ പറയില്ലേ നമ്മൾ പണ്ടൊക്കെ കണ്ട പത്താഴപ്പെട്ടി, പണ്ടൊക്കെ പണം പാത്തച്ചിരുന്ന പെട്ടിയാണ്.
ഓരോരോ എന്താ പറയുക ഓരോരോ ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മരം കൊണ്ട് ഉണ്ടാക്കിയത് നല്ല വിശാലമായിട്ടുള്ള ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല വിശാലമായിട്ട് എല്ലാവർക്കും കയറാനും കാണാനൊക്കെ പറ്റുന്ന സൗകര്യത്തോട് കൂടിയാണ് കൂടിയതാണ് കേട്ടോ തേക്കി മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ. പിന്നെ മരം കൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് ആനകളുണ്ടായിരുന്നു. കൊമ്പനാന, ഒറ്റയാന, വലിയ വലിയ കണ്ടില്ല കൊമ്പൊക്കെ ഉള്ള വലിയ വലിയ ആനകൾ. ശരിക്കും കണ്ടാൽ നമുക്ക് ജീവനുണ്ട് എന്ന് തോന്നും. മരം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. നല്ല തേക്ക് കൊണ്ട് കടഞ്ഞെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആനകളാണ് ഇതൊക്കെ. ഒക്കെ ഇതിൻ്റെ ഒരു കബോർഡിൻ്റെ ഉള്ളിൽ വെച്ചേക്കുകയാണ്. പിന്നെ ഫർണിച്ചർ, ഫർണിച്ചറാണ് ഇപ്പം ഈ കാണുന്നത്. കുറച്ച് സാധനങ്ങൾ ഇതിനൊക്കെ ചക്രം ഉണ്ട് കേട്ടോ. ഒക്കെ തേക്ക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? നല്ല കാതലുള്ള മരം വെച്ചിട്ട് ഇരിക്കാൻ പറ്റുന്ന ഓരോരോ ഹോസ്റ്റൽ പോലെയാണ്. പക്ഷേ മരമാണെന്ന് മാത്രം. പക്ഷെ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇരിക്കരുത് തൊടരുത് എന്ന് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കൈ കൊണ്ട് തൊടാനും അവിടെ പറ്റില്ല. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി മൂന്നാമത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിരുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനൊക്കെ അമർത്തിയാലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ മറക്കാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ബെല്ലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ മൂന്നാമത് ഞാൻ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇനിയാണ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഇനിയാണ് കാണിക്കാൻ പോകുന്നത്. പൂന്തോട്ടവും പൂക്കളും അതുപോലെയുള്ള നല്ല നല്ല കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് ഇനിയും വരും. അതിലിടയ്ക്ക് ഞാൻ വേറെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് തേക്കി മ്യൂസിയത്തിൻ്റെ വീഡിയോയുമായിട്ട് തന്നെ ഞാൻ ഇനിയും വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും മറക്കാതെ തന്നെ കാണുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.